ഗൈസ് ഇത് വൈബിളി ഡൂഡാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ വീഡിയോസിൽ ലിറിക്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ആപ്സാണ്. അപ്പോൾ രണ്ട് ആപ്സ് ഇൻഷോട്ടിൻ്റെ പ്രോ വേർഷനും പിക്സാർട്ട് തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഇൻഷോട്ട് അതിൽ നമുക്ക് ഇമേജിലായാലും വീഡിയോയിലാണും ലിറിക്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിലോട്ട് നമുക്ക് ആദ്യം ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓളെന്ന് പറയുന്ന ആ മ്യൂസിക് ആഡ് ചെയ്യുന്നത് നമ്മുടെ പുതിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ആ വീഡിയോ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ട്രിം ചെയ്യാണ്. സോങ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. ഇനി ആ സോങ്ങിനനുസരിച്ചുള്ള ലിറിക്സ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ കോപ്പിറൈറ്റ് വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് സോങ് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം ലിറിക്സ്. അതിൻ്റെ സ്റ്റിക്കറിൽ ഇടതുവശത്ത് ആ ഇമേജ് എന്നുണ്ട്, അതിൽ പ്ലസ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ഞാൻ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ആഡ് ചെയ്ത് കിടക്കുന്നതാണ്. ഞാനത് അങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അവസാനം ഇങ്ങനെ ആ സോങ്ങിനനുസരിച്ച് അത് ട്രിം ചെയ്ത് വെച്ചാൽ മതി, കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യണം. പിക്സാർട്ടിലാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിക്സാർട്ടിൽ ഏറ്റവും താഴെയായിട്ട് കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എന്നാലേ അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യാം. ഞാനിപ്പം വീഡിയോ കേട്ടിട്ട് അതിനനുസരിച്ചുള്ള ലിറിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നോക്കി ലിറിക്സ് പഠിച്ച് അത് പോലെ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിളിൽ അതിൻ്റെ ലിറിക്സ് തപ്പിയാലും മതി. അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. സേവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗാലറിയിൽ ഓൾറെഡി കയറുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇൻഷോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്കറിൽ ആ ഇമേജിൻ്റെ ഓപ്ഷനിൽ പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ അതവിടെ കാണാം. അവിടെ വന്നിട്ടില്ല, ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് നോക്കാം. അവിടെ വന്നിട്ടുണ്ട്. അത് ഇനി കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത നിന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി അത് ആ സോങ്ങിനനുസരിച്ച് അവിടെ കൊണ്ട് വെച്ചാൽ മാത്രം മതി. അതിങ്ങോട്ട് നീക്കി സ്വൈപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഫുള്ളായിട്ട് കാണിക്കാത്ത വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോട് ഓൺ ചെയ്ത് വെക്കുക.